ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാകും, ഇന്നൊരു പ്രത്യേക ഒരു വീഡിയോയാണ്. കാരണം എൻ്റെ ചാനലിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ആദ്യമായിട്ടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഞാനിത് മന്ത്ലി അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ റീപർച്ചേസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ്. അതായത് എനിക്ക് കംഫർട്ടബിൾ, എനിക്ക് റിസൾട്ട് തന്നത് അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിന് സൂട്ടായ സാധനങ്ങളാണ് ഇത് തേജ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ദീപാവലിക്ക് നല്ലൊരു ഓഫറിലാണ് ഇതൊക്കെ കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി യൂസ്ഫുൾ ആണെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു അൺബോക്സ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് പൊളിച്ചിട്ടുണ്ട്. ജസ്റ്റ് എനിക്ക് ഈ സാധനങ്ങളെല്ലാം കറക്റ്റ് തന്നെയാണോ എത്തിയത്, നമ്മൾ ജസ്റ്റ് നോക്കൂലോ ഓൺലൈനിൽ വന്നപാട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ട് വന്നപാട്. എന്നാൽ അതിലൊക്കെ എന്താണെന്ന് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ റീപർച്ചേസ് ചെയ്ത സാധനങ്ങളാണ്. അതായത് ഞാൻ എനിക്ക് രണ്ട് മാസം കൂടുമ്പോൾ ഇല്ലെങ്കിൽ തീർന്നിട്ടുണ്ടെങ്കിൽ, അതായത് പ്രൊഡക്റ്റ് തീരുന്നത് പോലെ ആയിരിക്കും ഞാനിത് പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് സൺസ്ക്രീൻ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് എത്ര പൈസയൊക്കെ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇത് ഓർമ്മയൊന്നുമില്ല ഗൈസ്, ഞാൻ ഇതൊന്ന് ഓർഡർ ചെയ്തതാണല്ലോ, സ്വാഭാവികം മറവി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ, ഈ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല, ഞാൻ എൻ്റെ മൂന്നാമത്തെ ബ്രാൻഡ് സൺസ്ക്രീൻ ആണിത്. പല ബ്രാൻഡ് യൂസ് ചെയ്തതിന് പക്ഷേ ഇതിൽ നയാസിനമൈഡ് കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഗ്ലോയിങ് കിട്ടുന്നുണ്ട്. ഉള്ളതുകൊണ്ടാണെന്നോ എനിക്കറിയില്ല, ഇവരെ ഇതിൻ്റെ പ്രത്യേകതയാണെന്ന് അറിയില്ല. ഇത് എക്കോളജിക്കയുടെ പിന്നെ റേഡിയൻസ് ഗ്ലോ സൺസ്ക്രീൻ ആണ്. അതായത് വാട്ടർ മിനറും നയാസിനമൈഡാണ് ഇതിൻ്റെ കണ്ടൻറ്റ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് കണ്ടൻറ്റ് എന്തൊക്കെ അടങ്ങിയിട്ടുള്ളതെന്ന് വെച്ചിട്ടാട്ടോ ഞാൻ യൂസ് ചെയ്യില്ല. അല്ലാണ്ട് തോന്നിയ പ്രൊഡക്റ്റൊന്നും യൂസ് ചെയ്യില്ല. അതായത് ഇതെന്ന് പറഞ്ഞാൽ അത്ര അഫോർഡബിൾ ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ്. ഇപ്പം ഞാൻ വാങ്ങിക്കുമ്പോൾ 300 സംതിങ് എത്ര ഉണ്ട്, ഇപ്പം 301 രൂപയിലും. പർപ്പിളിൽ ഓൾറെഡി ഓഫറിലാണ് അവർ നമുക്ക് തരാം. ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ ഇത് പോയിട്ട് വാങ്ങുന്നതാണെങ്കിൽ MRP 449 രൂപയുടെ സാധനമാണ്. അപ്പോൾ പർപ്പിളിൽ എന്തായാലും ഓഫർ ഉണ്ടാവും. പക്ഷേ ദീപാവലിക്ക് എസ്പെഷ്യലി നല്ല ഓഫർ വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ ഓഫറിന് മാത്രമൊന്നുമല്ല, എൻ്റെ സ്ഥിരം സാധനമാണ്. അതുകൊണ്ട് ഓഫറൊന്നും നോക്കിയിട്ടില്ല, എൻ്റെ അത് കഴിയാറായി. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച സാധനമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ എക്കോളജിക്കയുടെ റേഡിയൻസ് സൺസ്ക്രീൻ ആണ്. അപ്പോൾ എൻ്റേത് ഓയിലി സ്കിന്നാണ്. നിങ്ങൾ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾ മാറ്റി എടുക്കണേ. എന്താണെന്ന് അറിയില്ല, എക്കോളജിക്കയുടെ പല ബ്രാൻഡ്സ് ഉണ്ട്. പിന്നെ കണ്ട് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്യുക. അത് നിങ്ങളുടെ സ്കിന്നിന് എങ്ങനെ സൂട്ടാണെന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഞാൻ റീപർച്ചേസ് എൻ്റെ മൂന്നാമത്തെ ബോട്ടിലാണ് ഗൈസ് ഇത്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ കാണിച്ചുതരാം ഇതാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ വലിയ ബോട്ടിൽ, നല്ല വൃത്തിയാണ്. എത്ര ML ഞാൻ പറഞ്ഞുതരാം. ഇത് അലോവേര ജെല്ലാണ്. നിങ്ങൾ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും ഓയിലാണ് മറ്റാണോ അല്ലേ. ആൽപ്സ് ഗുണസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ബ്രാൻഡാണ്. അവർ റോസ്മേരി വാട്ടറിലാണ് ഭയങ്കര റീച്ച് ചെയ്തത് ആ ബ്രാൻഡ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിശ്വസ്തയുള്ള ബ്രാൻഡ്. അതായത് ഞാൻ ഇതുവരെ അതിന് ഞാൻ റോസ്മേരി വാട്ടർ യൂസ് ചെയ്തതിന് പിന്നെ എല്ലാവർക്കും റിസൾട്ട് കിട്ടിയതാണോ ഒന്നാണ് റോസ്മേരി വാട്ടർ. അതുകൊണ്ട് പിന്നെ ആൽപ്സിൻ്റെ വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണെന്ന് വിചാരിച്ചു ഞാൻ. അലോവേര ജെൽ, എൻ്റെ അലോവേര ജെല്ല് തീർന്നിട്ടുള്ളത്. എൻ്റെ അലോവേര ജെല്ല് എന്ന് പറഞ്ഞാൽ ഞാൻ വാവുവിൻ്റെ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എല്ലാ പ്രൊഡക്ട്സും നല്ല ഓഫറിലുണ്ടെങ്കിൽ മാത്രമേ വാങ്ങാറുള്ളൂ കേട്ടോ. പിന്നെ ഓഫറിലില്ലാണ്ട് വാങ്ങുന്ന രണ്ട് മൂന്ന് പ്രൊഡക്ട്സാണ് എൻ്റെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും സെറും. അങ്ങനത്തത് ഞാൻ ഓഫറിലൊന്നല്ല, സ്ഥിരം വാങ്ങിക്കുന്ന. പിന്നെ ബാക്കി ഇങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം ഓഫറിലാണ് വാങ്ങിക്കുക. ഇതെനിക്ക് വെറും 135 രൂപയ്ക്ക് കിട്ടിയത്. ഇത് എത്ര ML ഉണ്ടെന്ന് വെച്ചാൽ ML 300 ഉണ്ട് ഗൈസ്. 135 രൂപക്ക് ഭയങ്കര വൃത്തിയല്ലേ, നല്ല വൃത്തിയാണ്. പിന്നെ ഒന്നാമത് അലോവേര ജെല്ലാണ്. നമുക്ക് ഹെയറിലും ഫേസിലും ഒക്കെ കൈക്കായാലും കഴുത്തിനായാലും എന്തായാലും മോയ്സ്ചറ് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ വീട്ടിൽ കണ്ടമാനം കാട് പോലെ ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാട് ആ മറ്റേ നമ്മളിങ്ങനെ മഞ്ഞ പോകാൻ വെക്കണം. പിന്നെ എല്ലാവർക്കും സ്കിന്നിന് ഈ പച്ച ഈ ഒരു അതായത് റോ ആയിട്ടുള്ള അലോവേര ജെല്ല് ഇപ്പോൾ സൂട്ടാകണമെന്നില്ല. എനിക്ക് ചിലരിക്കാൻ പറ്റും, ചിലരിക്കാൻ പറ്റില്ല. അപ്പം എന്തിനാ ഒരു പരീക്ഷണം, ഫേസ് അല്ലേ. സോ ഞാൻ അതുകൊണ്ടാണ് അലോവേര ജെല്ല് വാങ്ങിച്ചത്. ഭയങ്കര വൃത്തിയാണ്. അപ്പോൾ നെക്സ്റ്റ് നെക്സ്റ്റ് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ പിന്നെ സാൻഡൽവുഡ് ആൻഡ് മുൽട്ടാണി മുട്ടി നീമൻ ടെർമറിക്. ഈ ആൽപ്സ് ഗുഡ്നെസ്സിന് ഒരുപാട് പൗഡറുണ്ട് കേട്ടോ. അവരെ ബീറ്റ്റൂട്ട് പൗഡറുണ്ട്, സാൻഡൽവുഡ് ഉണ്ട്, നീമുണ്ട്, പിന്നെ ഓറഞ്ച് പീലുണ്ട്, അങ്ങനത്തെ ഒരുപാട് പൗഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങുമ്പോൾ 98 രൂപയാണ്. 88-98 അങ്ങനത്തെ റേഞ്ചാണ് വരിക. അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു 100 റൗണ്ട് ചെയ്ത് നോക്കിയാൽ ഒരു 500-600 രൂപയാണ് 4-5 പൊടിക്ക്. ഇതിപ്പോൾ 1, 2, 3, 4 പൊടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവമുള്ളത്. അതായത് 4 in 1.
അപ്പോൾ ഞാൻ വിചാരിച്ചത് നല്ലതല്ലേ, കാരണം നമ്മൾ അതെടുത്ത് ഇതെടുത്ത് ഇതെടുത്ത് നടക്കണ്ട, എല്ലാം കൂടിയിട്ട് ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതന്നെയല്ലേ ബെറ്റർ. അപ്പം ഇതിൻ്റെ എം ആർ പി 115 എനിക്ക് 88 രൂപയ്ക്ക് കിട്ടിയതാണ്. ഇത് വൃത്തിയാണ്, എന്നെ സംബന്ധിച്ച് ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ ഇടയ്ക്കിടക്ക് പുറത്ത് പോയിട്ട് വന്നാൽ എന്തെങ്കിലും അരിപ്പൊടിയോ തക്കാളിയോ അങ്ങനത്തെ എന്തെങ്കിലും തേക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് എടുത്തിട്ട് ഇത് മാത്രം ഇട്ടാൽ പോരെ, അപ്പുറത്തുനിന്ന് നീമെടുത്ത് ഇപ്പുറത്തുനിന്ന് മഞ്ഞൾ എടുത്ത് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒറ്റ പൗഡർ നമ്മൾ ഇട്ടാൽ തേച്ച് റിമൂവ് ആവും ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത്. പിന്നെ എല്ലാവരുടെ സ്കിന്നും ഒരുപോലെയല്ല, അതുകൊണ്ട് ചൂസ് ചെയ്യുമ്പം നോക്കിയും കണ്ടും ചെയ്യാട്ടോ. പിന്നെ നെക്സ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് ഇതാണ് ഗൈസ്. ഇതെന്നാ സാധനം എന്ന് വെച്ചാല് ബ്രാൻഡല്ല, ഞാൻ പറഞ്ഞത് ആൽപ്സ് ഗുഡ്നെസിന്റെ ബ്രാൻഡ് തന്നെയാണ്. ഞാൻ ആൽപ്സ് ഗുഡ്നെസ് വിട്ട് കളിക്കില്ല ഗൈസ്, കാരണം എന്ന് വെച്ചാല് വിശ്വസ്തത ഉള്ള ഒരു ബ്രാൻഡാണ്, വിശ്വസ്തത ഉള്ള ഒരു ബ്രാൻഡാണ് ഗൈസ്. ഇല്ല ഒന്നുകൂടി ഉണ്ട്, ഞാൻ പേടിച്ചു പോയി. ഞാൻ ഇത്രപാട് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് ഒന്ന് കാണുന്നില്ല എന്ന് വെച്ചിട്ട് ഞാൻ അത് ഇങ്ങനെ എൻ്റെ മുഖം മറിയത് കേട്ടോ. ഇതെന്ന് വെച്ചാലേ ഞാൻ പറഞ്ഞുതരാം, ഇതൊരു ഷാമ്പു ആണ്, ആൻറ്റി ഹെയർ ഫോൾ ഷാമ്പു. എനിക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ട് ഗൈസ്. പിന്നെ എൻ്റെ ലോറിയലാണ് ഞാൻ എത്ര കാലം യൂസ് ചെയ്തത്, അത് കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു മാറ്റി പിടിച്ചു നോക്കുക, എപ്പോൾ ഒരേ പ്രൊഡക്റ്റ് തന്നെ നമുക്ക് തലയിൽ തേക്കുമ്പോൾ എന്തെങ്കിലും ആവണ്ട, ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചു നോക്കുക. പിന്നെ കുറച്ച് ഓഫറിനെ കിട്ടിയത്, 300-400 രൂപേൻ്റെ സാധനമാണ്, 254 രൂപയ്ക്ക് കിട്ടിയത്. ദീപാവലി ഓഫറാണെന്ന് തോന്നുന്നു, എനിക്ക് നല്ല ഓഫറിലാണ് കിട്ടിയത്. സോ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഫ്രീ, പാരബൻ ഇല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ഞാൻ പറഞ്ഞുതരാം ഗൈസ്, അതായത് ഇപ്പോൾ ഷാമ്പു ഒന്നും യൂസ് ചെയ്യാതെ കഞ്ഞിവെള്ളം മാത്രം യൂസ് ചെയ്യുന്ന ടീംസൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് പറ്റിയ ഒരു ഷാമ്പു ആണ്. ഈ ഒരു പാരബനൊക്കെ ഇല്ലാതെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള, അതായത് മൈൽഡായിട്ടുള്ള ഷാമ്പു അന്വേഷിച്ച് നടക്കുന്നവർക്ക്, ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ആൽപ്സ് ഗുഡ്നെസ്സിന് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത്, ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, ഏജിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, ഒക്കെ നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ മെയിൻ കണ്ടൻറ്റ് ഉലുവയാണ്, ഉലുവ ഞാൻ ആഴ്ചക്കോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒക്കെ തേക്കലുണ്ട്. അപ്പോൾ ആ ഉലുവ തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ഷാമ്പും കൂടി നല്ല അതിൻ്റെ കണ്ടൻറ്റുള്ള ഷാമ്പു കൂടി നല്ലതല്ലേ. അപ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റ് അതായത് ഇൻഗ്രീഡിയൻറ്റ് വായിച്ചിട്ടാണ് ഞാനിത് തിരഞ്ഞെടുത്തത്. അപ്പോൾ വേറൊന്നുമല്ല ഇതിലെന്ന് പറഞ്ഞാൽ ഫെനുഗ്രിക്, അതായത് ഉലുവയുണ്ട്, പിന്നെ ഒരു ബയോട്ടിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ മുടിനെ സ്ട്രെങ്തൻ ചെയ്യിക്കും, റിഡൻസിൽ ഉണ്ട്, അങ്ങനെ നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ എക്സ്പാൻഡ് ചെയ്തത്. നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് വന്നതാണ്, അതൊന്നുമല്ല ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൽപ്സ് ഗുഡ്നെസ് ബ്രാൻഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. പിന്നെ ആ പൊടിയെല്ലാം ഞാൻ റീപർച്ചേസ് ചെയ്തു കേട്ടോ. ഇത് ഒരു ഇതിൻ്റെ കുറച്ചാട് ഉണ്ട്, ഞാനിത് യൂസ് ചെയ്യലുണ്ട്, അതുകൊണ്ടാണ് ഈ പൊടിയൊക്കെ ഞാൻ പിന്നെയും പർച്ചേസ് ചെയ്തത്. പിന്നെ സൺസ്ക്രീനിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഓക്കെ. പിന്നെ ഇതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ വേണ്ടി ഇടാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ മൈൽഡ് ഷാമ്പു, ഞാൻ ഇതുവരെ മൈൽഡ് ഷാമ്പു ഒന്നും യൂസ് ചെയ്തില്ല. ഞാൻ ക്ലിനിക് പ്ലസ്സിലാണ് തുടങ്ങിയത്, ക്ലിനിക് പ്ലസ്സാണ് തലയിൽ തിക്കലെന്ന് ഭയങ്കര മുടിക്കൊഴിച്ചിലാണ്. പിന്നെ യൂസ് ചെയ്തത് മറ്റേ ഇത് പാൻറ്റീന്, പാൻറ്റീനും അത്രയില്ല, അതിൽ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. പാൻറ്റീന് മോശമില്ല, കെമിക്കൽ തന്നെയാണ്. പിന്നെ യൂസ് ചെയ്ത് ലോറിയൽ, ലോറിയൽ സൂപ്പറായിരുന്നു, പക്ഷേ എൻ്റെ കഴിഞ്ഞു പോയി ഗൈസ്. പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊടിയ വിലയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചു ഓഫറിൽ ഈ ഷാമ്പു യൂസ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓഫറിൽ മാത്രമേ എൻ്റെ പ്രൊഡക്റ്റിലെ ഞാൻ തിരഞ്ഞെടുക്കുകയുള്ളൂ. അങ്ങനെ കണ്ടമാനം പൈസ കളയുന്ന ഒരാളെന്നല്ല പറയലുണ്ട്, ആട് നടന്നാലും പറയലുണ്ട് ഇത്രപാട് പൈസക്ക് എത്രയോ ഇവൾ ഓർഡർ ചെയ്യുന്നു, അവർക്കൊന്നും അറിയില്ല നല്ല ഓഫറിലാണ് ഞാൻ എടുക്കാറ്. അതുകൊണ്ട് ഈ ഓഫർ നിങ്ങൾക്കും കൂടി ഉപയോഗപ്രദമാകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഒന്ന് ഇതാട്ടാ, ഞാൻ ഇതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ ഇടാം, ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കട്ടെ. പിന്നെ ഗൈസ് അവസാനമായി കഴിഞ്ഞു ഈ പെട്ടിയിൽ, ഇനി അവസാനത്തെ കണ്ടൻറ്റും കൂടിയുണ്ട്. ഇത് ചെറിയ പ്രൊഡക്റ്റ് കേട്ടോ, ഇതൊരു ചെറിയ പ്രൊഡക്റ്റാണ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഇത് റീപർച്ചേസ് ചെയ്ത സാധനമൊന്നുമല്ല. ഇതെന്ന് പറഞ്ഞാൽ പീൽ ഓഫ് മാസ്ക് ആണ്, പീൽ ഓഫ് മാസ്ക്. അതായത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇത് ബ്ലഡ് ഹെർട്സ്, റൈറ്റ് ഹെർട്സ്, വൈറ്റ് ഹെർട്സ്, ഹൂ ഹെർട്സ് എല്ലാം പറയുന്നില്ലേ, ഹാ അത് റിമൂവ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് റിമൂവ് ചെയ്യാനും പിന്നെ സ്കിന്നിന് കുറച്ചൊന്ന് ഗ്ലോ ആക്കാനും
₹156 ചെറിയ എമൗണ്ടേ ഉള്ളൂ. നമുക്ക് പീൽ ഓഫ് മാസ്ക് എപ്പോൾ യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയുണ്ട്. പീൽ ഓഫ് മാസ്ക് എപ്പോൾ യൂസ് ചെയ്യേണ്ട സാധനമല്ല, നമുക്ക് ഈ ആഴ്ചയിൽ ഒരിക്കലോ രണ്ടോ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു എമൗണ്ട് മതി എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ചെറിയ പൈസക്ക് ഞാൻ എടുത്തത്. 154 രൂപയുള്ളൂ. ഇതിന് MRP 200, 300, 200 എത്രയോ രൂപയാണ്. അപ്പോൾ ഒന്നാമത്തെ ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഇതിൽ പപ്പായ എന്ന കണ്ടന്റ് ഉണ്ട്. പപ്പായ കണ്ടന്റ് ഉണ്ട് ഗൈസ്. പപ്പായ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പറയണ്ട, ഭയങ്കര പ്രോ ഇവിടെ എന്തെങ്കിലും പപ്പായ മറ്റും തിന്നാൻ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും എടുത്തു മൂത്തേക്കും ഗൈസ്. കാരണം എന്ന് വെച്ചാൽ അത്രയും ബെനിഫിറ്റ് ഉള്ള സാധനമാണ് പപ്പായ എന്ന് പറയുന്നത്. പപ്പായ ഇൻഗ്രീഡിയൻ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ഇത് പർച്ചേസ് ചെയ്യാനുള്ള കാരണം. പിന്നെ നല്ല ഓഫറും കിട്ടി കേട്ടോ. പിന്നെ ഇവർ പറയുന്നത് പാരബൻസ്, ആ ഇത് ഏതാ ബ്രാൻഡ് പറയും, ഗുഡ് വൈബ്സ് ആണ്. ഗുഡ് വൈബ്സിനെ കുറിച്ച്, ബ്രാൻഡിനെ കുറിച്ചൊന്നും ഞാൻ പറയണ്ടല്ലോ. പാരബൻസ് ഇല്ലാത്ത ബ്രാൻഡാണ്, അതുകൊണ്ടാണ് ഈ ഒരു ഇത് തിരഞ്ഞെടുത്തത്, പീൽ ഓഫ് മാസ്ക്. പിന്നെ ഇവർ പറയുന്നത് വെച്ചാൽ റിമൂവ്, ടാന്, ലൈറ്റനിങ്, ഹൈഡ്രേറ്റിംഗ് എന്നൊക്കെയാണ്. ഇത് യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്തിട്ട് എന്താണ് പറയുന്നത്, അവർ പറഞ്ഞ പോലെ എനിക്ക് സംഭവിച്ചോ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, എൻ്റെ പർപ്പിൾ ഹോൾ കഴിഞ്ഞു. പർപ്പിളിന് ഇത്രയും ഓഫറിന് ഞാൻ വാങ്ങിച്ചത്. ഇതൊന്നും വലിയ സാധനങ്ങളൊന്നുമല്ല, എനിക്ക് തോന്നിയത്, എനിക്കിഷ്ടപ്പെട്ടത്. എൻ്റെ പർപ്പിളിനെ റീപർച്ചേസ് ചെയ്തത് മെയിൻ സാധനം സൺസ്ക്രീൻ ആണ്. പിന്നെ ഇത്, അയ്യോ, പിന്നെ ഈ പൊടി. കാരണം എന്ന് വെച്ചാൽ അല്ലേ, എൻ്റെ ഞാനില്ലേ ചെറുവാരി പൊടി, മറ്റേ കടലക്കപ്പൊടി, റോഡ്സ് പൊടി, അതെല്ലാം ഇങ്ങനെ പൊടിച്ച് 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 വെക്കലാണ്. ഇപ്പോൾ അതെല്ലാം മടിയായി. സംബന്ധിച്ച് മോനുള്ളതുകൊണ്ട് അങ്ങനെ ആ പൊടിയെല്ലാം പൊടിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമായി ഗൈസ്. അതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചത് കേട്ടോ. നമുക്ക് ടൈമും വേണ്ട, അങ്ങനെ പൊടിച്ച് വെക്കുകയും വേണ്ട. ഇതങ്ങ് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ കലക്കിയിട്ട് അങ്ങ് ഒഴിച്ചിട്ട് മുഖത്ത് ഇങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി, വേഗം ആവി ഉണങ്ങി പറ്റൂ. പിന്നെ എന്ന് പറഞ്ഞൊരു ലേശം ടാൻ റിമൂവ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ഞാനിത് റീപർച്ചേസ് ചെയ്തത്. ഓക്കെ, അതും സൺസ്ക്രീനാണ് എൻ്റെ റീപർച്ചേസിങ്. അല്ല, പിന്നെ ഞാൻ യൂസ് ചെയ്യാത്ത പ്രൊഡക്റ്റ് ഒന്ന് ഷാംപൂ, ഒന്ന് അലോവേര ജെല്ലും, ഒന്ന് ഈ ഒരു പീൽ ഓഫ് മാസ്കാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് അങ്ങനെ റിസൾട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും റിവ്യൂ വീഡിയോ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ, കാരണം എൻ്റെ ചാനലിൽ ഞാനിങ്ങനെ ഇതുപോലെ പർപ്പിൾ ഹോളോ അല്ലെങ്കിൽ മീഷോ ഹോളോ അങ്ങനത്തെ ഹോളൊന്നും ചെയ്യാറില്ല. കാരണം എങ്ങനെ നിങ്ങളിത് ആക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വീഷു ഇത്രയും നല്ല ഓഫർ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ തന്നത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു പ്രൊഡക്റ്റ് കൂടി കാണിച്ചുതരാം. ഞാനിത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അതായത് ചുമ്മാ ഒരു ഓഫർ കണ്ടിട്ട് പർച്ചേസ് ചെയ്തതാണ്. ആമസോണിൽ ഓഫർ ഇപ്പോൾ ഉണ്ടോ നോക്കട്ടെ. ഇപ്പോൾ ഉണ്ടാവും, ദീപാവലി ഓഫർ അല്ലേ. വിഷ് കെയർ ബ്രാൻഡ് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവില്ലേ. വിഷ് കെയറിൻ്റെ പല 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 പ്രൊഡക്ട്സും ഉണ്ട്. എനിക്ക് വിഷ് കെയറിൻ്റെ ഒരു പ്രൊഡക്റ്റെങ്കിലും യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ബ്രാൻഡൊന്ന് ശരീരത്തിൽ എത്തിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് പർച്ചേസ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ പല പല ബ്രാൻഡ്സ്, നല്ല ബ്രാൻഡ്സ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് മെയിൻ അക്കോളജിക്കയുടെ സൺസ്ക്രീൻ ബ്രാൻഡ്. പിന്നെ എനിക്ക് വിഷ് കെയറിൻ്റെ പല പ്രൊഡക്ട്സ് യൂസ് ചെയ്യണമെന്നുണ്ട്. കൊടിയ വില ഗൈസ്, ഭയങ്കര വിലയാണ്. ഇതിനെത്രയെന്നറിയോ, ഇത് ഞാൻ ഓഫറൊന്നും നോക്കിയതല്ല ഗൈസ്. ഇത് ഞാൻ ഓഫർ നോക്കിയിട്ടില്ല, ഇതങ്ങനെ പർച്ചേസ് ചെയ്തു. 356 രൂപയും. ഇത് എത്ര എം എൽ ആണെന്നറിയോ, 200 ml ഉള്ളു. ഇത് വേഗം തീരും, ഇതെന്തായാലും ഇത് വേഗം തീരും. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇതിനെ കുറിച്ച് പറയാമെന്നറിയില്ലേ, സുരാജ് വെഞ്ഞാറമ്മൂട് അതുപോലെ ആയിപ്പോയി. അതല്ല സംഭവം, ഇതെന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ ബോഡി ലോഷനാണ്. അതായത് ഇപ്പം കുറച്ച് കാലമായിട്ട് സ്ലീവ്ലെസ്, പിന്നെ ഇങ്ങനെ ഇത്ര കൈ ഇങ്ങനെയെല്ലാം ഇട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ടാനായി, കൈയും കാലെല്ലാം ഭയങ്കര ടാൻ അടിച്ചു ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബോഡി ലോഷൻ വാങ്ങാന്ന്. അങ്ങനെ വാങ്ങിയ ഒരു ബോഡി ലോഷനാണ് വിഷയാനുള്ള ഈ ബോഡി ലോഷൻ. യൂസ് ചെയ്തിട്ടില്ല, എന്തെന്നാണെന്നറിയില്ല, എങ്ങനെ ടാന് പോകുന്നറിയില്ല, ഒന്നും അറിയില്ല. ഇതിൻ്റെ കണ്ടൻറ്റ് ഏതായാലും അടിപൊളിയാണ്. നയാസിനമേഡ് ഉണ്ട്, നയാസിനമേഡ് ഉള്ള സാധനമെല്ലാം ഞാനില്ലേ കണ്ണും കൂട്ടി പർച്ചേസ് ചെയ്യും. സൂപ്പർ ഗൈസ്, യൂസ് ചെയ്ത് നോക്ക്. പിന്നെ ഡ്രൈ സ്കിൻ ആരാ കാര്യം അറിയില്ല. പിന്നെ ഈ കല്യാണത്തിനെല്ലാം ഒരുങ്ങി നിൽക്കുന്ന ടീംസൊക്കെ ഉണ്ടാവും, അവരൊന്നും ഈ കണ്ണ് കണ്ട പ്രൊഡക്ട്സൊക്കെ ഈ പെട്ടെന്ന് പോയിട്ട് വാങ്ങിയിട്ട് തേക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് മുഖത്ത് വരുത്തേച്ചിട്ട് എന്തെങ്കിലും ആയിട്ടുണ്ട്, കല്യാണം എടുത്തിട്ട് ലാസ്റ്റ് പണി കിട്ടും. അപ്പോൾ ആ പണി ചെയ്യണ്ട, അവരെന്താ യൂസ് ചെയ്യുന്നത് അതന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാനിതൊക്കെ യൂസ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞതാണല്ലോ കുറച്ചൊക്കെ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സാണ്, അതുകൊണ്ട് എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് ക്യാരറ്റ് സീഡ് ഉണ്ട്, റാസ്ബെറി ഉണ്ട്, സെറാമൈഡ് ഉണ്ട്,
സൂപ്പറാ പോലും. ഞാൻ അറിയില്ല ഗൈസ്, നമുക്ക് നോക്കാം. നമ്മളിത് യൂസ് ചെയ്ത് ഇതിൻ്റെ എം ആർ പി കേട്ടാൽ ഞെട്ടും. 500 rupees ഈ സാധനത്തിന്. 356 റുപ്യക്ക് കിട്ടിയതിന് വലിയ കാര്യം എന്ന് ചോദിച്ചു. ഇവരെ സൈറ്റിൽ പോയി ഞാൻ നോക്കിനി പല, ഞാനില്ലേ ഒരു സൈറ്റിൽ നിന്ന് മാത്രമല്ല, ഇവരെ പർപ്പിളിൽ നോക്കും, ആമസോണിൽ നോക്കും, ഫ്ലിപ്പിൽ നോക്കും, അങ്ങനെ ഓരോ സ്ഥലത്ത് നോക്കിയിട്ട് ഏറ്റവും പൈസ കുറഞ്ഞിട്ടുള്ള ഏത് ആപ്പാണ് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യലാണ്. അപ്പോൾ ആമസോണിലാണ് പൈസ കുറഞ്ഞത്. ഇവരെ സൈറ്റിൽ പോയി നോക്കിയപ്പോൾ ഇതേ റേറ്റ് തന്നെ കാണുന്നു. ഇതല്ല ഒരു 400 something കാണുന്നത്, നമുക്ക് 386 rupees. കുറച്ച് ഒരു 10 rupees കുറയിട്ട് വെച്ചിട്ട് ഞാൻ ഇപ്പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ ഗൈസ്, എൻ്റെ ഹോൾ വീഡിയോ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ പുതിയൊരു ടൈപ്പ് ഓഫ് വീഡിയോ ആയിട്ട് വന്നു, അത് എങ്ങനെയാണ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാന്ന് അറിയില്ല. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല ഓഫർ ആണ്. അപ്പോൾ ഓഫർ തീരുന്നതിന് മുന്നേ പോയി മേടിച്ചോക്ക്, ചേ പോയി മേടിച്ചോ. അപ്പോൾ അത്രേ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എന്തെങ്കിലും ഞാൻ വാങ്ങിക്കുന്നുണ്ട് ഇതേപോലെ ഹോൾ വീഡിയോ ചെയ്യാം. പിന്നെ ലിങ്കൊക്കെ വേണമെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ മതി. എൻ്റെ ലിങ്ക് യൂട്യൂബിൽ വർക്ക് ആവുന്നില്ല, എന്താണെന്ന് അറിയില്ല. പിന്നെ ലിങ്ക് ട്രീയിൽ ആക്കേണ്ടി വരും, ആ സാധനം നനക്കറിയില്ല. പിന്നെ എന്താ പറയുക, ഞാൻ 2-3 months കൂടുമ്പോൾ ഇങ്ങനത്തെ പ്രൊഡക്ട്സൊക്കെ വാങ്ങുന്നത്. പിന്നെ ലിങ്ക് ഡ്രിയിലാക്കിയിട്ട് എന്താ കാര്യം, സ്ഥിരം ഈ പ്രൊഡക്ട്സൊക്കെ വാങ്ങുന്നവരാണ് ഈ ലിങ്ക് ഡ്രിയൊക്കെ ആക്കുക. നമുക്ക് എനിക്ക് അതൊന്നും നമുക്ക് വേണ്ട. അപ്പം നമ്മളെ ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സാധാരണ ഒരു ചാനലാണ്. അപ്പോൾ അങ്ങനത്തെ ലിങ്ക് ഡ്രിയ ഒന്നും യൂസ് ചെയ്യേണ്ട ആവില്ല. എന്തെങ്കിലും ഭാവിയിൽ ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടെങ്കിൽ ലിങ്ക് ഡ്രിയെല്ലാം വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ പേഴ്സണൽ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇവിടെ കൊടുക്കാം. പേഴ്സണലായിട്ട് അയച്ചു, ഞാൻ ലിങ്ക് ഷെയർ ചെയ്തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓഫർ തീരുന്നതിന് മുന്നേ വേഗം പർച്ചേസ് ചെയ്തു ഗൈസ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. എസ്പെഷ്യലി ഞാൻ എൻ്റെ വൈൻഡ് അപ്പ് ഡയലോഗ് പറയട്ടെ. അപ്പോൾ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. കണ്ടുവരുന്നവർക്ക് എല്ലാവർക്കും വളരെ വളരെ താങ്ക്സ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു കുട്ടി ചാനലാണ്, ദൃശ്യ ഉമേഷ് വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ എന്താ പറയുക, പുതുതായി വന്നവരുണ്ട് ഒരുപാട് ആളുണ്ട്. അപ്പോൾ അവരോടും എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നല്ല സപ്പോർട്ടിങ് എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ അതുപോലെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ബൈ ബൈ.